كلهم مولاي صل على حبيبك خير الخلق كلهم ارحم الراحم يا الملك الجبار يا الله من فضل غند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تجنل شرفون ني پرت پوٹ سواله ينگل کونت إنه وره ينگل لهم ينگل ده سنه ينگل لهم إي مهتا يا بجلس يوڑا سنگڑ پچ أهل سنة يوڑا سنگاڑ گر ناتگار سحائي چور سحگر چور نيرت تنگل دوارکان ونڈي وائي چگل پچ അങ്ങനെ ദ്വാരക്കാൻ കടപ്പെട്ട സകല മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ബയാറു സ്വലാത്തു മജ്ലിസ് ഉൾപ്പെടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി അഹ്ലു സുന്നയുടെ സംഘടനകളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വെട്ടിത്തരണം അല്ലാഹ്. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദർജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, പ്രസംഗിക്കുന്നില്ല ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി പ്രസംഗിച്ച് ക്ഷീണിച്ചെന്ന് എനിക്കറിയാം. അതാണ് നിർത്താൻ പറഞ്ഞത്. 2 മണിക്കൂർ 8 മണിക്ക് തുടങ്ങുന്ന നേരത്തെ എന്നോട് ഡ്രൈവർ പറഞ്ഞിരുന്നു, എനിക്കും നേരം വൈകിക്കും. അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ലാ കാര്യമായിട്ടൊന്നും പറയാതെ ഈ പരിശുദ്ധ മാസം വളരെ ശ്രേഷ്ഠമായ ദുആക്ക് ഇജാബത്തുള്ള മാസമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ മഹത്വപ്പെടുത്തിയിട്ട് അഫ്ളു സിയാമി ബഅദ റമദാൻ ഷഹ്റുല്ലാഹിൽ മുഹറം എന്ന അള്ളാഹുവിലേക്ക് ചേർത്തി അള്ളാഹുവിന്റെ മാസം എന്ന നിലക്ക് പരിചയപ്പെടുത്തിയ വളരെ സ്ഥാനമുള്ള ഹിജ്റ വർഷാരംഭം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതുവർഷാരംഭ മാസമാണ് മുഹറം മാസം. ഈ മാസം വലിയ വലിയ അമ്പിയാക്കൾക്ക് കടുകടുത്ത പരീക്ഷണങ്ങൾ അള്ളാഹു നൽകിയിട്ട് ആ പരീക്ഷണങ്ങളിൽ നിന്ന് വലിയ സലാമത്തും ആഫിയത്തും അള്ളാഹു നൽകിയ വിശുദ്ധ മാസമാണ്, വിശുദ്ധ സമയങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ഇടയിലും നമുക്കും ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും ഞാൻ തന്നെ ഓർത്തു പോകുന്നു. ഇന്ന് രാവിലെ തൊട്ട് ഇന്നിങ്ങോട്ട് വരുന്നത് വരെ വന്ന ആയിരക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ എത്രയോ ക്യാൻസർ രോഗികൾ ആംബുലൻസിലും അല്ലാതെയും മൂത്രത്തിലും മൂക്കിനും ചങ്കിനുമൊക്കെ ഓൾസാക്കി പൈപ്പിട്ട് അത്യാസന്ന നിലയിൽ കൊണ്ടുവന്നിരുന്നു. അള്ളാഹു അവർക്കെല്ലാം നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. പരീക്ഷിക്കപ്പെട്ടവരെ നിന്റെ ഹബീബിനെ കൊണ്ട് ഈ മാസത്തിന്റെ ഷറഫ് കൊണ്ട് നീ സുഖമാക്കണം റഹ്മാൻ. എസ് എസ് ഇബ്രാഹിം മുസ്ലിയാർ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ പണ്ഡിതന്മാർ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ.
ഇൻഷാ അല്ലാഹ് നമുക്ക് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും അതിൽ സങ്കടപ്പെടാനില്ല, അതിൽ വിഷമിക്കാനില്ല. ചില ആളുകൾ ചിന്തിക്കും, ഞാൻ ഇതുവരെ ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ പോയിട്ടില്ല, ഒരു വിഷയത്തിലും പ്രയാസമുണ്ടാക്കുന്ന വിഷയത്തിലൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല, കൃത്യമായി നിസ്കരിക്കുന്നു, വേണ്ട കാര്യങ്ങളൊക്കെ ആവും പോലെ ആളുകൾക്ക് ദീനനും ചെയ്യുന്നു, എന്നിട്ട് എന്നെ പോലെ പരീക്ഷണമുള്ള ഒരാളുമില്ല, എനിക്കും കുടുംബത്തിനും രോഗവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസവും. അങ്ങനെ പലവരും അങ്ങനെ ആശങ്കപ്പെടാറുണ്ട്. ചിലവർ എന്തെങ്കിലും ബുദ്ധിമുട്ടെത്തുമ്പോഴേക്ക് അതിനെ ശാപവാക്കോട് കൂടി പ്രയോഗിക്കാറുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, മുഅ്മിനീങ്ങളെ ഏത് നൽകാന്ന പരീക്ഷിക്കും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സു മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് വബശ്ശിരിസ് സാബിരീൻ الذين اذا اصابتهم مصيبه قالوا انا لله وانا اليه راجعون. الله പറയുന്നു, നാം നിങ്ങളെ പരീക്ഷിക്കും, ശക്തമായ പേടി കൊണ്ടും വിശപ്പ് കൊണ്ടും മരണം കൊണ്ടും സാമ്പത്തിക നഷ്ടം കൊണ്ടും കൃഷിനാശം കൊണ്ടും അഗ്നി പലതുകൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും. അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു, എന്നിട്ട് പറയാണ് ബശീർ സോബിരീൻ നബിയെ, ആ പരീക്ഷണങ്ങൾ നേരിടുന്ന സമയം സബർ ചെയ്യുന്ന ആളുകൾക്ക് തങ്ങൾ സന്തോഷം പറയണം, സന്തോഷ വാർത്ത അറിയിക്കണം. മുഅ്മിനീങ്ങൾക്ക് ബുദ്ധിമുട്ടെത്തിയാൽ അവർ ശാപവാക്ക് പറയൂല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയൂല, അല്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന മറ്റെന്തെങ്കിലും ചിന്തിക്കൂല. അവരുടെ വാക്കെന്താണ്? ഖുർആൻ പറയുന്നു, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തും ഖാലു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്കൊരു മുസീബത്ത് എത്തിക്കഴിഞ്ഞാൽ, ഒരു ബുദ്ധിമുട്ട്, ഒരു ഞെരുക്കം, ഒരു പ്രയാസം എത്തിക്കഴിഞ്ഞാൽ അവരുടെ വായിൽ നിന്ന് വരുന്നത് എന്താണ്? ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അതന്നെല്ലേ നമ്മൾ അഞ്ചു വഖത്ത് നിസ്കരിക്കുമ്പോ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ ദുആഉൽ ഇഫ്തിതാഹിൽ ഇന്ന സ്വലാത്തി വനസുക്കി മുഴുവനും അള്ളാഹ്ക്കാണ്, മുഴുവനും അള്ളാഹ്ക്ക് സമർപ്പിക്കുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ട് വന്നാൽ അള്ളാഹുവിനെക്കുള്ള സബർ ചെയ്താൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാലിൽ മുള്ളു തറക്കുക, അല്ലെങ്കിൽ അവന്റെ മനസ്സിനൊരു ടെൻഷൻ വരിക, ആ പ്രയാസം പോലും അള്ളാഹുവിനെ ഓർമ്മിച്ച് സബർ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ ദറജയേറ്റിക്കൊടുക്കും, ദോഷം പുറത്തുകൊടുക്കും. അത് അവരുടെ ദോഷം പുറത്തുകൊടുക്കാനാണ്, ദറജയേറ്റിക്കൊടുക്കാനാണ്. അതേസമയം ധിക്കാരികളെ, അഹങ്കാരികളെ, അക്രമികളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കടുകടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കും. എന്തിനു വേണ്ടിയാണത്? അവരെ പാഠം പഠിപ്പിക്കാനാണ്, അവർക്കൊരു ഇന്ദാർ, ഒരു മുന്നറിയിപ്പ്, ഒരു തുടക്കം, ഒരു ഒരു പോയിന്റ്, ഒരു കോടിയിൽ ഒരു പോയിന്റ്, ഒരു തുടക്കം എന്ന നിലക്കായിരിക്കും ദുനിയാവിലെ ഈ കടുകടുത്ത ഞെരുക്കം. വരും കാലത്ത് ഹയാത്തിലും മരണശേഷവും കടുകടുത്ത പരീക്ഷണം ഉണ്ടെന്ന നിലക്ക് ധിക്കാരികളെ, അഹങ്കാരികളെ, അക്രമികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരീക്ഷിച്ചും പാഠം പഠിപ്പിക്കും. അതും മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് രോഗം വന്നാൽ, ഞാനിങ്ങനെ ഓർത്തു പോകുന്നു, ഇന്ന് ഒരു ചെറുപ്പക്കാരൻ മൂത്രക്കോയിലിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ഡോക്ടർമാരൊക്കെ കൈയൊഴിഞ്ഞിട്ട് വളരെ പ്രയാസപ്പെട്ടു, മൂത്രത്തിന്റെ മൂത്രം പോകാൻ മറ്റൊരു വഴി കണ്ടെത്തിയിട്ട് അങ്ങനെ വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റൂ, അതും ഒരല്പം, ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല, വേദന കൊണ്ട് പെടയുകയാണ്, കിടന്നാൽ ഉറക്കില്ല, ശ്വാസം മുട്ടിയാൽ, ശ്വാസത്തിന് തിക്ക് വന്നാൽ ശ്വാസം കിട്ടാൻ പ്രയാസപ്പെടും, പനി വന്നാൽ ശക്തമായിട്ട് പനിച്ചു വറക്കും, ചുമ വന്നാൽ ചുമ നിൽക്കാതെ ബുദ്ധിമുട്ടാകും. ആ നിലക്ക് ആ കുടുംബം കണ്ണീരോടെ ഇന്ന് വന്ന് പറഞ്ഞ അങ്ങനെയുള്ള ഒരുപാട് രംഗങ്ങൾ നമുക്ക് നേർക്കുനേരെ കാണാനിട വരുമ്പോൾ അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, നീ ശിഫ നൽകണം റഹ്മാനെ. ക്യാൻസർ വ്യാപകമാണ്,
ഒരു ചെറിയ പനി വന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു തലവേദന വന്ന് അങ്ങനെ തൽക്കാലം തലവേദനക്കുള്ള ഗുളിക കഴിച്ച് പനിക്കുള്ള മരുന്ന് കഴിച്ച് അത് സുഖപ്പെടാതെ ഒരു ചെക്കപ്പ് നടത്തണം എന്ന് പറഞ്ഞ് ഒരു പരിശോധന നടത്തിയിട്ട് ആ പരിശോധനയിൽ റിപ്പോർട്ടിൽ പനി വന്ന ആളോട് പറയുന്നു ബ്ലഡ് ക്യാൻസർ ആണ്, തലവേദന വന്ന ആളോട് പറയുന്നു ബ്രെയിൻ ട്യൂമർ ആണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള അവസ്ഥയാണത്. എന്നാൽ മുസ്ലിമീങ്ങളെ നാം മനസ്സിലാക്കണം, ഈ കാലത്ത് ഈ കാലം ഇത്ര ജീവിച്ചിട്ട് ഈ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ നാം ചെയ്തു, ആ തെറ്റുകുറ്റങ്ങൾ കരഞ്ഞു പറഞ്ഞ് അള്ളാഹുവിലേക്ക് മാപ്പ് പറഞ്ഞ് ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം എന്ന നിലക്ക് ഈ മുഹറം മാസം നമുക്ക് ആക്കാൻ കഴിയണം. നമുക്ക് തെറ്റില്ലാതെ വരും കാലത്ത് ജീവിക്കാൻ കഴിയണം. ചെയ്തു പോയ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് മാപ്പ് പറയാൻ നമുക്ക് ആവണം. നാം ചെയ്യുന്ന തെറ്റുകൊണ്ട്, നമ്മുടെ ധിക്കാരം കൊണ്ട്, നമ്മുടെ ദുഷ്പ്രവൃത്തികളെ കൊണ്ട് തെറ്റ് ചെയ്യാത്ത കുരുന്നു മക്കളടക്കം പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ കുരുന്നു മക്കൾ, അവർക്കൊരു ഒന്നും അറിയില്ല. മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, മറ്റൊരു വിവരമില്ല. ആ കുരുന്നു മക്കളടക്കം ബ്ലഡ് ക്യാൻസർ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ട് തിരുവനന്തപുരം RCCയിൽ നിന്നും വെല്ലൂരിലെ CMCയിൽ നിന്നും ബാംഗ്ലൂരിലെ ബോംബെ ഹോസ്പിറ്റലുകളിൽ നിന്നുമൊക്കെ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിനിൽ എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് കൺപോള പോലും തുറക്കാൻ കഴിയാതെ വേദന കൊണ്ട്, അസഹ്യമായ വേദന കൊണ്ട് പടയുമ്പോൾ, ഓ മുക്കല്ലഫായ, ബുദ്ധിയുള്ള, പ്രായപൂർത്തിയെത്തിയ, ചിന്തയുള്ള മനുഷ്യ, നീ ചെയ്യുന്ന തെറ്റ് കാരണം ഒരു തെറ്റും ചെയ്യാത്ത കുരുന്നു മക്കൾ കടുകടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്, അവര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അവര് പ്രയാസപ്പെടുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത നാൽക്കാലി മൃഗങ്ങൾ പോലും, മറ്റ് ജീവികൾ പോലും നീ ദുനിയാവിൽ ചെയ്തു കൂട്ടുന്ന ദുശ്ചെയ്തികൾ കാരണം അവരും പ്രയാസപ്പെടുന്നുണ്ട്. എന്തെല്ലാം മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പേക്കൂത്തുകൾ കാരണം, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ, ظهر الفساد في البر والبحر بما كسبت ايدي الناس, ജനങ്ങളുടെ തെറ്റ് കാരണം കരയിലും കടലിലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ശക്തമായ ദുരന്തങ്ങൾ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നാം അതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്യുന്ന മനുഷ്യർ ആ തിന്മകൾ സ്റ്റോപ്പ് ചെയ്യാൻ, തെറ്റുകൾ അവസാനിപ്പിക്കാൻ, തെറ്റിൽ നിന്ന് വഴിമാറിയിട്ട് തഖ്വയിലേക്ക് അള്ളാഹുവിനെ കൊള്ള ചിന്തിച്ചിട്ട് തഖ്വയുള്ള വറഉള്ള ഹബീബായ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന ഒരു നല്ല ജീവിതം നയിക്കാൻ ഈ മുഹറം മാസത്തിലെ ഈ വിശേഷമാക്കപ്പെട്ട ഈ പവിത്ര മജ്ലിസിൽ ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്ത് അതിനുവേണ്ടിയുള്ള ഒരു പ്രചോദനമാകട്ടെ നമ്മുടെ സംസാരങ്ങളും നമ്മുടെ ഇടപെടലുകളും. വദക്കിർ ഫൈന്ന ദിക്ര തംഫഉൽ മുഅ്മിനീൻ എന്ന് ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഈമാനുള്ള ആളുകൾക്ക് ഉപദേശം പലവത്താകും. ഇത് ലഹരിയുടെ, കള്ളിന്റെ, ബ്രൗൺ ഷുഗറിന്റെ, കഞ്ചാവിന്റെ, ഹാൻസിന്റെ, പാൻബരാഗിന്റെ, മധുചവക്കുന്ന, ലഹരിയുമായിട്ട് ഇടപെടുന്ന, സ്കൂളിൽ ഏഴാം ക്ലാസ് തൊട്ടിൽ മുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കം ലഹരിക്കടിമകളാണെന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ ദൈനംദിനം നേർക്കുനേറെയും നമുക്കറിയാൻ പറ്റുമ്പോൾ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അറിവിൽ ഈ നിലക്കുള്ള ദുഷ്പ്രവർത്തനങ്ങളുമായിട്ട് ചെറിയ വളർന്നു വരുന്ന മക്കൾ, യുവാക്കളടക്കം ലഹരിയുമായിട്ട് ബന്ധപ്പെടുന്ന അവസ്ഥകൾ നമുക്കറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഓ മുസ്ലിം കാരണവന്മാരെ, നാം അറിയണം, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു രിജ്സും മിൻ അമലി ശൈത്താൻ, അതെല്ലാം പൈശാചിക പ്രവർത്തനങ്ങളെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ട് അതേ അത്തരം ലഹരി ഉപയോഗക്കാരെ ശിക്ഷിക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കടുകടുത്ത നിലക്ക് നരകത്തിൽ അവരെ ശിക്ഷിക്കുന്നത് തൈനത്തുൽ ഖബാൽ കുടിപ്പിച്ചിട്ടാണെന്ന് തങ്ങൾ പറഞ്ഞു. എന്നിട്ട് തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് തൈനത്തുൽ ഖബാൽ എന്നാൽ നിങ്ങൾക്കറിയോ? അസ്ഹാബിനെ തങ്ങൾ വിശദീകരിക്കുകയാണ്, ഖാൽ അറഖു അഹ്ലിന്നാർ,
നരകവാസികളുടെ ശരീരത്തിൽ നിന്നൊഴുകുന്ന ദുർജലം അതിങ്ങനെ സെക്കൻഡ് ഇടപെടാതെ കുടിപ്പിച്ചിട്ട് നരകത്തിൽ ലഹരി ഉപയോഗക്കാരെ അല്ലാഹു ശക്തമായ നിലക്ക് ശിക്ഷിക്കുമെന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് അഫ്ളുൽ അൽമ എൽമുൽ ഹാൽ എന്ന നിലക്കാണ്. എന്നോട് ഇന്നും സങ്കടപ്പെട്ട രക്ഷിതാക്കളിൽ മക്കളുടെ ലഹരി ഉപയോഗത്തെ സംബന്ധിച്ച് കള്ളുകുടിയുമായിട്ട് കഞ്ചാവുമായിട്ട് ബന്ധപ്പെടുന്ന സങ്കടം ഇന്നും എന്നോട് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, മഹാന്മാരായ അയ്മത്ത് നമ്മോട് പറയാണ്, അമാ അലിംതും അന്ന ശുറുബൽ ഹംദി യുഅദിബുൽ ജബ്ബാർ, അർഹമുർ റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ലഹരി ഉപയോഗക്കാരെക്കാൾ വെറുപ്പുള്ള മറ്റു കക്ഷികളില്ല. ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ അത്ര വെറുപ്പ് അള്ളാഹ്ക്ക് മറ്റൊരു പടപ്പുകളോടും ഇല്ല. അത്രയും വലിയ തെറ്റ്, അത് നിർത്തൽ ചെയ്യണേ. അത് നിന്റെ ഇസ്സത്ത് തകർക്കും, നിന്റെ കുടുംബം നശിപ്പിക്കും, നിന്റെ ശരീരത്തെ, ആരോഗ്യത്തെ, മനസ്സിനെ, ബുദ്ധിയെ അത് നശിപ്പിക്കുന്നതിന് പുറമെ, നിന്റെ ഈമാന കോട്ടം വരുത്തുന്നതിന് പുറമെ, നിന്നെ കാലാകാലം കത്തിജ്വലിക്കുന്ന നരകത്തിൽ തളച്ചിടാൻ അത് കാരണമാകുമെന്ന് ഓർമ്മിക്കുക. അതുപോലെ വൻ തെറ്റാകുന്ന സിന, വ്യഭിചാര പ്രവർത്തനം ഇന്ന് വ്യാപകമാണ്. സ്കൂൾ മുതൽ തൊട്ടിട്ട് സ്കൂൾ പഠനം, കോളേജ് പഠനം, അങ്ങനെ തുടങ്ങി കല്യാണം കഴിഞ്ഞവരിലും കഴിക്കാത്തവരിലും അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും ഇന്ന് വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട്, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട്, ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് വ്യഭിചാര പ്രവർത്തനങ്ങൾ വ്യാപിച്ച കാലഘട്ടത്താണ്, വ്യാപിച്ച അവസരത്തിലാണ് നമ്മുടെ ജീവിതമുള്ളത്. മഅദല്ലാ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഈമാന് കോട്ടം വരുത്തുന്ന, ഈമാന്റെ നൂറ് നഷ്ടപ്പെടുത്തുന്ന, നിന്നെ പരമദരിദ്രനാക്കുന്ന, നിന്റെ എല്ലാ ഇസ്സത്തും നഷ്ടപ്പെടുന്ന, ദുനിയാവിലും ആഖിറത്തിലും നീ നശിക്കാൻ കാരണമാകുന്ന വ്യഭിചാര പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യാനും കൂടെ ഈ മഹത്തായ മജ്ലിസിൽ ഓരോരുത്തരും അതിന്റെ ഗൗരവം, അതിന്റെ ശിക്ഷ അത് വലുതാണെന്ന് മനസ്സിലാക്കി ആ നിലക്കുള്ള ഹറാമിന്റെ വല്ല ബന്ധമോ സ്നേഹമോ വല്ല ഇടപെടലോ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നിർത്തൽ ചെയ്യാൻ നമുക്ക് കഴിയട്ടെ എന്നാഗ്രഹിക്കുകയാണ് എന്ന് പറയുകയാണ്. ഇൻഷാ അല്ലാ, ഞാൻ വാക്ക് ചുരുക്കി നേരത്തെ തഖാഫി ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഓരോ കാര്യങ്ങൾ, നിസ്കാരത്തിന്റെയും മറ്റും വിഷയങ്ങൾ പറഞ്ഞതുപോലെ ഒരൊറ്റ വക്ത നിസ്കാരം കളാക്കാതെ, കളവ് പറയാതെ, ഇബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമ്യങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയാതെ, ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്താതെ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളുമായിട്ട് ഇടപെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ, കുടുംബബന്ധം മുറിക്കണ്ട, സിനിമ വേണ്ട, സീരിയൽ വേണ്ട, തോന്നിവാസങ്ങൾ നോക്കണ്ട, തോന്നിവാസങ്ങൾ ചിന്തിക്കണ്ട, തോന്നിവാസങ്ങളുമായിട്ട് ഇടപെടണ്ട, പലിശയുമായിട്ട് ഇടപെടണ്ട, അയൽവാസികളെ പ്രയാസപ്പെടുത്തണ്ട, മുതിർന്നവരെ ആദരിച്ച്, ചെറിയവരെ സ്നേഹിച്ച്, ഉമ്മവാപ്പനെ വിഷമിപ്പിക്കാതെ, ആ നിലക്കുള്ള ഈമാനിന്റെ തഖ്വയിലെ വറഅലെ ഹബീബിന്റെ മഹബത്ത് വർജി പതിപ്പിച്ച ജീവിതം നമുക്ക് നയിക്കാൻ പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ, ഞാൻ വാക്ക് ചുരുക്കുന്നു. നിരവധി ആളുകൾ ഈ സദസ്സിലും ദ്വാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, പതിനായിരക്കണക്കിന് ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സംബന്ധിക്കുന്ന പങ്കെടുക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാറെ സലാത്ത് മജ്ലിസ് ഇൻഷാ അല്ലാ ഈ വരുന്ന ഈ മാസം ഒക്ടോബർ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞ രാത്രിയാണ് വെട്ടിച്ചറ മജ്മഅിൽ 2 മാസത്തിലൊരിക്കൽ ഞങ്ങൾ നടത്തി വരുന്ന ബദർ മജ്ലിസ് ഇൻഷാ അല്ലാ ഈ വരുന്ന വ്യാഴാഴ്ചയാണ് എന്നും ഓർമ്മപ്പെടുത്തി അല്പം സ്വലാത്ത് പറഞ്ഞ് ദ്വാരുന്ന ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. ഇവിടെയുള്ള സാദാത്തുക്കളും പണ്ഡിതന്മാരും നാട്ടുകാരും സംഘാടകരും അഹ്ലു സുന്നയുടെ സംഘാടകരും എല്ലാവരും കൂടെ വളരെയധികം കഠിനാധ്വാനം ചെയ്ത് സംഘടിപ്പിച്ച ഈ പരിപാടി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മുഴുവൻ ആളുകൾക്കും ഇങ്ങനെ വിശാലമായ പന്തല്
ഒരുക്കാനും നമുക്ക് മജ്ലിസ് സന്തോഷത്തോടെ പങ്കിടാനും അവസരം നൽകിയ ഈ സ്ഥലത്തിന്റെ ഉടമകൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ പുരുഷന്മാരും എഴുന്നേറ്റ് കഴിയുന്നവരൊക്കെ ഇങ്ങോട്ട് അടുത്തു വന്ന് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഈ ലൈവിന്റെ ആളുകൾക്ക് ബുദ്ധിമുട്ടാകാതെ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് ആ റോട്ടിലൊക്കെ ഉള്ള ആളുകളെല്ലാം ഇങ്ങോട്ട് അടുത്തു വന്ന് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അതുപോലെ സ്വലാത്ത് ചൊല്ലി മന്ദിരിച്ച തേൻ ഇവിടെ ഉണ്ട്. ആ തേന് ഒരു 100 രൂപയിൽ കുറയാത്ത സംഖ്യ കൊടുത്ത് എല്ലാവരും തുടക്കം തന്നെ നല്ലൊരു സംഖ്യ ഇട്ടുണ്ടായിക്കോട്ടെ, ബാക്കി പിന്നെ 100 രൂപയിൽ കുറയാത്ത ഒരു സംഖ്യ കൊടുത്തിട്ട് അത് ഓരോരുത്തരിൽ അങ്ങ് ഏറ്റെടുത്താൽ മതി. നേരത്തെ തങ്ങൾ അവറുകൾ പറഞ്ഞതുപോലെ അവരുടെ അളിയൻ അല്ലെ അളിയൻ സയ്യിദ് പൂക്കോയ തങ്ങൾ അവരുടെ ആണ്ടിന്റെ മാസവും കൂടിയാണ്. അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ, അവർക്ക് അള്ളാഹു മഅ്ഫിറത്ത് നൽകട്ടെ, ഉമ്മാന്റെ രോഗങ്ങളും അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം. അല്ലാഹ് മരണപ്പെട്ടവരുടെ ഖബറും സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ഇവിടെ ഈ നാട്ടുകാര് ഇത്രയും ആവേശത്തിൽ ഈ ചെറിയ ഒരു കുഗ്രാമത്തിൽ ഇങ്ങനെ ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ ഇവിടെയുള്ള നാട്ടുകാർ ഈ സംഘാടകർ നന്നായി അധ്വാനിച്ച് കാണൂ എന്ന് സദസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അള്ളാഹു അവർക്ക് ബർക്കത്തേറ്റി കൊടുക്കട്ടെ, അള്ളാഹു ഹൈറിനെ കൊടുക്കട്ടെ. വളണ്ടിയർമാർക്കും പ്രവർത്തകർക്കും ഒക്കെ അള്ളാഹ് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം ഏറ്റി കൊടുക്കട്ടെ. എല്ലാവരും നല്ലൊരു സംഖ്യ സ്വതക്കയായി ഒരു ദ്വാന്റെ മുമ്പ് ഈ മജ്ലിസിലേക്ക് കരുതി വെക്കുക. പല ഉദ്ദേശങ്ങളും രോഗങ്ങളും വിഷമങ്ങളൊക്കെ ഉള്ളവരുണ്ട്, അത് ദ്വായ കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവന്നേരാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നിഅമഹു വയകാഫിഉ മസീദ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഅഉ ലിജലാലി വജ്ഹിക വഅദീം സുൽത്താനിക. سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى. الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أعذنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد
كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ ഈ മഹനീയ മുഹറം മാസത്തിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബക്കാദ ഖബൂലാക്കണം റഹ്മാനെ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസന വഇൻ ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹ്യങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണ അല്ലാ. കിബർ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാനെ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا. اللهم نور قلوبنا، اللهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാ. ഈമാൻ ഏറ്റി തരണം റബ്ബേ, തഖ്‌വ ഏറ്റി തരണം അല്ലാ, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാ, വറഅ ഏറ്റി നിലനിർത്തണം റബ്ബേ, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റഹ്മാന്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാന്. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാ. അല്ലാ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മഷായിഖന്മാർ ശിഷ്യന്മാർ
ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ പറഞ്ഞ് ഈ മഹത്തായ മജ്ലിസിലും ദ്വാരക്കാൻ ഏൽപ്പിച്ച് അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ ബായാറ് സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി, സ്ഥാപനങ്ങളുമായി, അഹ്ലു സുന്നയുടെ സംഘടനകൾ, പണ്ഡിത സദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ അടക്കം രോഗത്താൽ വിഷമിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ഷിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഈ മജ്ലിസ് ഇറങ്ങുന്ന സമയം ബോംബെയിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി കർണാടകയിലെ കുന്ദാപുരത്തുള്ള ഒരു കുടുംബം, ലിവറിൽ ക്യാൻസർ വന്ന് ഒരു 19 വയസ്സുള്ള ആളാണ്. അവരെ കുടുംബം ഒരു 6-7 ആളുകൾ. ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വാഹനത്തിൽ കയറുമ്പോ ഗേറ്റിന്റെ അവിടെ വന്നിട്ട് ഡോക്ടർമാര് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവര് ബോംബെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് ആണ് ഇങ്ങോട്ട് വന്നത്. രാവിലെ പുറപ്പെട്ട് കുറച്ച് നേരത്തെ എത്താൻ റോട്ടിലെ ബ്ലോക്കിൽ കുടുക്കിയെന്ന് സങ്കടം പറഞ്ഞു. ഓപ്പറേഷൻ ഇല്ലാതെ രോഗം സുഖപ്പെടാൻ അങ്ങനെയാണ് കരഞ്ഞ് ദ്വാരിക്കാൻ പറഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ 20-ാം തീയതി വയാറ് സ്വലാത്തിന് കൂടാൻ എത്തിയത് സ്വലാത്തിന് വന്നോ എന്ന് പറഞ്ഞു. അർഹമുർ റഹീമായ അല്ലാഹ് ആ ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരൻ ഉൾപ്പെടെ സകല രോഗികൾക്കും ക്യാൻസർ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖമാക്കണം റഹ്മാന്, ശിഫ നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റഹ്മാൻ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം റബ്ബേ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാൻ. സംസാരിക്കാത്തവർ ജന്മന, സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. അക്ഷരങ്ങൾ മുഴിയാൻ പ്രയാസമുള്ള മക്കളെ പറ്റി സങ്കടം പറഞ്ഞവരുണ്ട്, നീ സംസാരം റാഹത്താക്കണം റഹ്മാൻ. ജന്മന വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നോ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാഹ്, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം റബ്ബേ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്. നീ സുഖമാക്കണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാഹ്, അലർജി സുഖപ്പെടുത്തണം അല്ലാഹ്, ആസ്മ സുഖപ്പെടുത്തണം അല്ലാഹ്, ശ്വാസംമുട്ട് സുഖപ്പെടുത്തണം അല്ലാഹ്, മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും ചെന്നിക്കുത്തും നീ സുഖമാക്കണം റഹ്മാന്. വയറ്റിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുഴകൾ വന്ന് അപ്പൻഡിയേഷന്റെ
വയറുവേദന എന്ന് പറഞ്ഞ് ഒരു 7 വയസ്സായ കുട്ടിയെ മാംഗ്ലൂർ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ നടത്തി 1 കിലോ മാംസകഷ്ണം പുറത്തെടുത്ത് ഇപ്പോൾ അവരുടെ പിതാവ് അല്ല എന്ന് വിളിച്ചു പറഞ്ഞ് കുട്ടി വേദന കൊണ്ട് പെടയുകയാണ്. ഗുൾഗൂസും അതിനൊക്കെ കുത്തിയ ആ വയറെല്ലാം എടുത്ത് വലിച്ചിട്ട് വേദന കൊണ്ട് അസഹ്യമായിട്ട് ഡോക്ടർമാർക്ക് തന്നെ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന മുമ്പ് വിളിച്ചു പറഞ്ഞു. റഹ്മുർ റഹീമായ അല്ലാ, ആ 7 വയസ്സുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട മകനടക്കം നീ സുഖമാക്കണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്, വയറുവേദന സുഖപ്പെടുത്തണം റഹ്മാന്. പൈൽസിന്റെ അർസസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് ഉൾപ്പെടെ വായിൽ മുറിവ് വന്ന്, നാവിൽ മുറിവ് വന്നിട്ട്, വയറ്റിൽ പുണ്ണു വന്നിട്ട് സങ്കടപ്പെടുന്നവരുണ്ട്, നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗർഭപാത്രത്തിലടക്കം മുഴകളും കുമിളുകളും വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് കൈകാലുകളടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷനില്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ അല്ലാ, കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വെറുത്തുമുട്ടിയിട്ട്, കാല് വെറുണപ്പെട്ട് ഹൈ ഷുഗറായിട്ട് വിരൽ മുറിക്കപ്പെട്ടു, മുറിവണങ്ങുന്നില്ല, പഴുപ്പലിക്കുന്നു, നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാണ്, മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചൽ, ഊരവേദന, നടക്കാനൊക്കെ സങ്കടപ്പെട്ടു പറഞ്ഞവർക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ സുഖം നൽകണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്, പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം റഹ്മാന്. വെള്ളപ്പാണ്ട് പരക്കെ വെള്ളപ്പാണ്ട് സ്കൂളിൽ പഠിക്കുന്ന മക്കൾ ഉൾപ്പെടെ യുവതികളും യുവാക്കളും പ്രായമുള്ളവരും ഉൾപ്പെടെ സകല വെള്ളപ്പാണ്ടും നീ സുഖമാക്കണം റഹ്മാന്. കുഷ്ഠരോഗം സുഖപ്പെടുത്തണ അല്ലാ, HIV സുഖപ്പെടുത്തണ അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണ അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണ അല്ലാ, സൊറിയാസി സുഖപ്പെടുത്തണ അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണ അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണ അല്ലാ, വാദ സംബന്ധമായ രോഗങ്ങൾ, പൈശാചിക രോഗങ്ങൾ, വസ്വാസിൽ നിന്ന് നീ സലാമത്താക്കണം റഹ്മാൻ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ പകർച്ചവ്യാധി പനികളും മഞ്ഞപ്പിത്ത രോഗങ്ങളും അടക്കം നീ സുഖമാക്കണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ടിട്ട് സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർ അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി നിന്റെ അമ്പിയാക്കൾക്ക് നീ ബലാഗൾ നൽകിയിട്ട് ആ ബലാഗിൽ നിന്ന് വലിയ സലാമത്തും വലിയ ദർജയും നൽകിയ വലിയ ഫത്ഹിന്റെ വഴി തുറന്നുകൊടുത്ത ഈ പരിശുദ്ധ മുഹറത്തിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കിയിട്ട് സകല കടങ്ങളും വീട്ടാനുള്ള ഹൈറിന്റെ വഴി ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ, ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം റഹ്മാന്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളുടെ ഉസ്താദുമാര്, മിസ്കീന്മാരായ ഞങ്ങളെല്ലാം
ഒരപകടങ്ങളിലും പെടുത്തല്ല റഹ്മാൻ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും ഞങ്ങളെയും സകലരെയും പ്രത്യേകിച്ച് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഉൾപ്പെടെ നീ കാത്ത് സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാനെ. ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് ബോധമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന സകലർക്കും ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ. ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട്. ഭാര്യയുടെ പ്രശ്നം പറഞ്ഞവരുണ്ട്, ഭർത്താവിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞവരുണ്ട്. ഏത് പ്രശ്നമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും അക്മലുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ പരിഹാരം നൽകി. മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാനെ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും പ്രത്യേകിച്ച് ഈ നാട്ടിലും ഇവിടെ കൂടിയ സകല ജനങ്ങളിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. അല്ലാ സിഹ്റ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല റബ്ബേ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹ്റോ അയിനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധ മുഹറത്തിലെ മഹനീയ രാത്രിയിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹ്റും ബാത്തിലാക്കണം റഹ്മാനെ. ഐന് നശിപ്പിക്കണം റഹ്മാനെ. ഷൈത്താനെ ഹലാക്കാക്കണം റഹ്മാനെ. സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ആദായങ്ങൾ അദാവത്തിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ ഏറ്റെടുത്ത് സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങളെ അഴ്സത്തിലാക്കണം റഹ്മാനെ. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ഒരു ഫിത്തന ബസാദിലും കള്ളക്കേസിലും ഒരു പ്രയാസത്തിലും അകപ്പെടുത്തല്ല റഹ്മാന്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാ വിവാഹപ്രായമെത്തിയ സകലർക്കും ഖൈറായ ഇണകള് നൽകണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും പ്രവാസികളായ ഞങ്ങളെ സ്നേഹിതന്മാർ ലൈവായി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അർഹമുർ റഹീമായ അല്ലാ ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം റഹ്മാനെ. ഉള്ള ജോലി നിലനിർത്തി ബറക്കത്ത് ചെയ്യണം റഹ്മാൻ. കഫീലിന്റെ ബുദ്ധിമുട്ട്, ബൽദിയന്റെ പ്രശ്നം, ജോലി സ്ഥലത്തെ പാര, പേപ്പറിന്റെ ക്ലിയറൻസ്, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല സ്ഥലത്തിന്റെയും രജിസ്റ്റർ നടക്കാൻ, രേഖ ശരിപ്പെടാൻ, കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ, എല്ലാം സഹലാക്കണം റഹ്മാനെ. എളുപ്പത്തിലാക്കണം റഹ്മാനെ. റാഹത്തിലാക്കണം റഹ്മാനെ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാനെ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ.
അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് സ്ഥാപന ബിൽഡിംഗ് മസ്ജിദ് നിർമ്മാണങ്ങൾ ഉൾപ്പെടെ വിഷമല്ലാതെ പൂർത്തിയാക്കണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് പരിശുദ്ധ ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. മാ അന അലൈഹി വസഹബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിനുമലാണ്. അവസാന കാലഘട്ടം വരുമ്പോ ഖുർആനിന്റെ പേര് പറഞ്ഞ് തൗഹീദിന്റെ പേര് പറഞ്ഞ് മഹാന്മാരെ തള്ളിപ്പറയുന്ന കക്ഷികൾ വരും. പുതിയ പുതിയ പേരുണ്ടാക്കിയിട്ട് സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ബിദഅത്തിന്റെ കക്ഷികളെ സംബന്ധിച്ച് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വല അന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവലഹ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിച്ച് അങ്ങനെയുള്ള ഒരു ബിദഅത്തിന്റെ ഒരു പുത്തൻ പ്രസ്ഥാനങ്ങളിലും അകപ്പെടാതെ യഥാർത്ഥ ഇസ്ലാം അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരുപാട് കാലം പരിശുദ്ധ ദീനിന്റെ ഖിദ്മത്തിൽ ലോകം മുഴുക്കെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ട തൗഫീഖ് നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അർഹമുർ റഹീമായ അല്ലാഹ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖദത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ പോലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലേക്കണം റബ്ബേ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين.